ഹലോ എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് നമ്മളെ പ്രിയപ്പെട്ട വസ്തിമാമി കാണിച്ചു തന്നിട്ടുള്ളത് മൂന്ന് കൂട്ടം കറിയാണ്. അതായത് നമുക്ക് പെട്ടെന്ന് ചടപടേന്നുണ്ടാക്കി ഭംഗിയായിട്ട് ഊണ് കഴിക്കാൻ, ടേസ്റ്റി ആയിട്ട് ഊണ് കഴിക്കാൻ പറ്റിയ മൂന്ന് കൂട്ടം കറിയാണ്. അതിലത്തെ ഒന്നാണ് ഇഞ്ചിത്തൈര്. ഇഞ്ചിത്തൈര് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇഞ്ചിത്തൈര് എന്ന് പറയുമ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വന്നത്. ആ കഥ പറയട്ടെ ഞാൻ. അതായത് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മന്ത്രിസഭയിലെ അസാധ്യ ബുദ്ധിയുള്ള ഒരു മന്ത്രിയായിരുന്നു വരരുചി. ഈ വരരുചി വലുതായി കല്യാണപ്രായക്കായപ്പോൾ വരരുചിക്ക് തോന്നി എന്നെപ്പോലെ തന്നെ ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്നുള്ളത്. അപ്പോൾ വരരുചി വിചാരിച്ചു നമുക്ക് ബുദ്ധി ഒന്ന് അളക്കാമല്ലോ. അതിന് വേണ്ടി മൂന്ന് കാര്യങ്ങളാണ് വരരുചി പറഞ്ഞത്. എനിക്ക് 1000 കൂട്ടം കറി ഉണ്ടാക്കി തരുന്ന പെൺകുട്ടിയാവണം. രണ്ടാമത് ഊണ് കഴിഞ്ഞാൽ എനിക്ക് 3 ആളെ കഴിക്കണം. അത് കഴിഞ്ഞാൽ എന്നെ 4 ആൾ ചുമക്കണം. ഇത്രയും കാര്യങ്ങളെ വരരുചി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിലൊരു പഞ്ചമി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പഞ്ചമി തന്നെ വലിയ ബുദ്ധിയുള്ളൊരു കുട്ടി തന്നെയാണ്. പഞ്ചമിയുടെ അച്ഛനിങ്ങനെ പേടിയായി, എന്ത് ചെയ്യും നമ്മൾ, അയ്യോ 1000 കൂട്ടം കറി എന്ന് പറഞ്ഞാൽ എന്തുണ്ടാക്കും, എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ പേടിയായി. പക്ഷേ പഞ്ചമി പറഞ്ഞു പേടിക്കേണ്ട, ഞാൻ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ പഞ്ചമി 1000 കൂട്ടം കറിക്ക് സമമായ നമ്മുടെ ഇഞ്ചി തൈരാണ് ഉണ്ടാക്കി വരരുചിക്ക് അസലായിട്ട് ചോറങ്ങോട്ട് കൊടുത്തു. വരരുചിക്ക് ഇഷ്ടമായത്. രണ്ടാമത് 3 ആളെ കഴിക്കണം എന്ന് പറഞ്ഞില്ലേ. ഊണ് കഴിഞ്ഞപ്പോൾ പഞ്ചമി എന്ത് ചെയ്തു എന്നോ, വെറ്റില, ചുണ്ണാമ്പ്, അടയ്ക്ക ഇത് 3 കൂടി ആക്കി വരരുചിക്ക് കൊടുത്തു. വരരുചിക്ക് അതും ഇഷ്ടമായി. അത് കഴിഞ്ഞ് പഞ്ചമി പറഞ്ഞു ഇങ്ങോട്ട് പോരൂ, ഇവിടെ കിടക്കാം കുറച്ച് നേരം പറഞ്ഞു. വരരുചി പോയി ഒരു കട്ടിലിൽ കിടന്നു. 4 കാലല്ലേ കട്ടിലിന്, 4 ആൾ ചുമന്ന പോലെയായി. വരരുചി വിചാരിച്ച് ഇത് തന്നെയാണ് എനിക്ക് പറ്റിയ പെൺകുട്ടി എന്ന് വരരുചിക്ക് തോന്നി. അങ്ങനെ വരരുചി പഞ്ചമീനെ കല്യാണം കഴിച്ചു. അതുമാത്രമല്ല, അവർ വരരുചിക്കും പഞ്ചമിക്കും ഉണ്ടായ 12 കുട്ടികളാണ് പറയിപ്പെറ്റ പന്തിരകുലം എന്ന് അറിയപ്പെടുന്നത്. അത് ഒരു കേരള ഫോക്ക് സ്റ്റോറിയും കൂടിയാണ്. ഇങ്ങനത്തെ പല പല സ്റ്റോറിയാണ് നമ്മളുടെ ഇടയിലുള്ളത് അല്ലേ. ഇത് നല്ലൊരു സ്റ്റോറി അല്ലേ. ഇത് എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഞാൻ ഇത് കേട്ട് വളർന്ന ഒരു കാര്യമാണ് കേട്ടോ. അതാണ് പെട്ടെന്ന് ഈ അതുപോലെ തന്നെ നമ്മളുടെ വീടുകളിൽ പിറന്നാളൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കൊക്കെ ഓർമ്മയില്ല, ഞാനൊക്കെ കുട്ടിക്കാലത്ത് സാമ്പാറും ഉപ്പേരിയും അവിയലും ഇതൊക്കെ ഉണ്ടാവും. എന്നാലും ഇലയുടെ അറ്റത്തൊരു ഈ ഇഞ്ചി തൈരുണ്ടാവും. അപ്പോൾ അന്നൊക്കെ ഞാൻ ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് എന്തിനാ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് എന്നുള്ളത്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇത് 1000 കറിക്ക് സമാണെന്ന് പറയും. നമ്മളുടെ എല്ലാ സദ്യകളിലും നമ്മളിത് ഇഞ്ചി തൈര് ഉണ്ടാക്കാറുണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് നെല്ലിക്ക അരച്ചുകലക്കിയും മാങ്ങ അരച്ചുകലക്കിയും. വളരെ വിറ്റാമിനുള്ള സാധനമാണല്ലോ നെല്ലിക്കയും മാങ്ങയൊക്കെ അല്ലേ. നമ്മൾ ഉപ്പിലിട്ട് വെക്കും. അത് കുറേ കഴിയുമ്പോൾ അതിങ്ങനെ പിളിപിളായാൽ നമ്മുടെ വീട്ടിലത്തെ കുട്ടികൾക്കൊന്നും അത് ഇഷ്ടമേ അല്ല കഴിക്കാൻ. അപ്പോൾ എന്ത് ചെയ്യും, അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അരച്ച് കലക്കി ഉണ്ടാക്കും. ചുട്ട പപ്പടം കൂടി കൂട്ടിക്കഴിക്കാൻ ആഹാ സൂപ്പർ ടേസ്റ്റാണ്. ഇനി ചുട്ട പപ്പടം ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ. ആ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് പപ്പടം, കാച്ചിയ പപ്പടം കഴിക്കാൻ എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെയും കഴിക്കാം, അതും ഒരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മളുടെ പ്രിയപ്പെട്ട വസ്തിമാമി കാണിച്ചു തന്നിട്ടുള്ള ഈ 3 കൂട്ടം കറി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. നെല്ലിക്ക അരച്ചു കലക്കി ഉണ്ടാക്കാൻ നെല്ലിക്ക എടുക്കണ്ടേ, അത് ഉപ്പിലിട്ട നെല്ലിക്കയാണ് കേട്ടോ നല്ലത്. അത് കുറച്ച് പഴക്കം ചെന്ന നെല്ലിക്കയാണ് എപ്പോഴും നന്നാവുക. ആവശ്യത്തിനുള്ള നെല്ലിക്ക എടുത്ത് കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ വൃത്തിയാക്കി വെക്കുക. നമുക്ക് എത്ര ലൂസ് ആവണോ എത്ര ടൈറ്റ് ആവണോ നോക്കിയിട്ട് അതിനനുസരിച്ച് തേങ്ങ എടുക്കുക, എരിവിന് ആവശ്യമുള്ള പച്ചമുളകും എടുക്കുക. ഇനി നെല്ലിക്ക നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ നമ്മൾ പച്ച നെല്ലിക്ക എടുക്കുക, അത് തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇത്ര ടേസ്റ്റ് ആവില്ല. ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. ആ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ച നെല്ലിക്കയും നമ്മൾ മുളകും തേങ്ങയും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കുക. ഉപ്പ് നോക്കുക, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ ചിലർക്ക് തൈരായിരിക്കും ഒഴിക്കാൻ ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് മോരായിരിക്കും ഒഴിക്കാൻ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അതുപോലെ പുളിയുള്ള മോരോ പുളിയുള്ള തൈരോ ആണ് നന്നാവുക. ഇനി അതും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല ഒരുപാട് പുളി. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് ഒരുപാട് പുളി വേണ്ടാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എടുക്കുക. എന്നിട്ട് അരയ്ക്കുക നന്നായിട്ട്, മിക്സിയിൽ നല്ല നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് ഇതേപോലെ ഇത്ര അയവ് മതി എന്നുണ്ടെങ്കിൽ ഇത്ര അയവ് മതി. ഇനി കുറച്ച് ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മോരൊഴിച്ച് കൊടുക്കുക കേട്ടോ. വറുത്തിടുക, അതായത് വെളിച്ചെണ്ണ എടുക്കുക, വെളിച്ചെണ്ണ ചുടയ കടുകിടുക, 2 മണി ഉലുവയിടുക, കറിവേപ്പിലയിടുക, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ നെല്ലിക്ക അരച്ചു കലക്കി റെഡിയായി. ഇനി അടുത്തത് മാങ്ങയല്ലേ. മാങ്ങയും ഇതേപോലെ ഉപ്പിലിട്ട മാങ്ങ തന്നെ വേണം. അത് കുറച്ച് പഴക്കം ചെന്ന മാങ്ങയാവണം. ആ മാങ്ങ
ഇതുപോലെ അതിൻ്റെ ഉള്ളിലത്തെ അണ്ടിയെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി നമുക്ക് ആവശ്യമുള്ള മാങ്ങ എടുത്തു വയ്ക്കുക. അതേപോലെ തന്നെ എത്ര തേങ്ങ വേണമെന്നും എരിവിന് ആവശ്യമുള്ള പച്ചമുളകോ ഒക്കെ നോക്കി എടുത്തു വയ്ക്കുക കേട്ടോ. ഇനി മാങ്ങ ഇതുപോലെ ഉപ്പിലിട്ടതില്ല എന്നുണ്ടെങ്കിൽ, പച്ചമാങ്ങയാണ് ഉള്ളതെങ്കിൽ പച്ചമാങ്ങ ഇതുപോലെ അരിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് വയ്ക്കുക, വേവിക്കേണ്ട, എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കുക കേട്ടോ. ഇത് നമ്മളെല്ലാം മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തില്ലേ, ഇതേപോലെ ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക, എന്നിട്ട് മോരൊഴിച്ചിട്ട് ഇതുപോലെ അരച്ച് എടുക്കുക. മിക്സ് ഒരു കടായി വയ്ക്കുക, ആ കടായിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക, 2 മണി ഉലുവിടുക, ചുവന്ന മുളക് പൊട്ടിച്ചിടുക, കറിവേപ്പിലിടുക, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ മാങ്ങ അരച്ച് കലക്കിയും റെഡിയായി. രണ്ടും ഒരേപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അതേപോലെ ചെയ്യാം. ഇനി എന്താണ് നമ്മളുടെ അടുത്ത്? ഇഞ്ചിത്തൈര്. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ, എന്നാലും ഞാൻ പറഞ്ഞു തരാം. ഇഞ്ചി എടുക്കുക, തൊലി കളയുക, ആവശ്യമുള്ള ഇഞ്ചിയും ആവശ്യമുള്ള ഉപ്പും, കല്ലുപ്പാണെന്ന് വെച്ചാൽ ഒന്നും കൂടി ഗംഭീരമായി, ഇനി കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിയുപ്പ്, എരിവിന് ആവശ്യമുള്ള പച്ചമുളകും നന്നായിട്ട് ഒരു അമ്മിയിമ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അരക്കേണ്ട, ചതച്ചാൽ മതി. ഇനി അമ്മി ഇല്ലയെന്ന് വെച്ചോളൂ, നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു കറക്ക് ഇറക്കുക, അല്ലെങ്കിൽ ഒരു 2 കറക്ക് കറക്കിയാൽ മതി. ഒരുപാട് അരക്കേണ്ട കേട്ടോ, ഇതുപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ. പക്ഷെ അമ്മിയിമ്പിലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അല്ലേ, കല്ലുപ്പൊക്കെ ആണെന്നുവെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ പൊടിയുപ്പ് ഇടാം. ഒരു ബൗളിലേക്ക് മാറ്റുക, നമ്മളെടുത്ത് വെച്ച മോര് അല്ലെങ്കിൽ തൈര്, അതും പുളിയുള്ളതായിരിക്കും നന്നാവുക. ഏതാണോ നമ്മളെ ഇഷ്ടം അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇഞ്ചിത്തൈരും റെഡിയായല്ലോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഞ്ചിത്തൈര് വായിക്ക് മാത്രമല്ല ടേസ്റ്റ്, വയറിനും വളരെ നല്ലതാണ് കേട്ടോ. ദഹനത്തിനും, വയറിൽ വല്ല എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ദഹനക്കേടോ അല്ലെങ്കിൽ ചോറ് പിടിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഭക്ഷണം പിടിക്കാനൊക്കെ ഒക്കെ ഇഞ്ചിത്തൈര് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുളിയും എരിവൊക്കെ അവരവരെ ഇഷ്ടത്തിന് എടുത്തോളൂ കേട്ടോ. അപ്പോൾ എന്താ, പിന്നെന്താ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.